സക്സസ് ഫയലിലേക്ക് സ്വാഗതം. സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രകാശം എന്നത്, ഫിസിക്കൽ സയൻസിൽ നിന്നും. അപ്പം അതിൽ നിന്നും പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിൻ്റെ വേഗം. പ്രകാശത്തിൻ്റെ വേഗം എന്നത് സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കൂടിയത് എവിടെയാണ്? ശൂന്യതയിലാണ്. ഇത് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കാൾട്ട്. ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് മാധ്യമം ആവശ്യമില്ല. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗം എന്ന് പറയുന്നത്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ടാക്കിയോൺസ്. ടാക്കിയോൺസ്. ഇത് കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോൺസ് കണ്ടെത്തിയത് ആരാണ്? ഇ സി ജി സുദർശൻ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടണും പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റിൻ ഹൈജൻസും ആവിഷ്കരിച്ചു. അപ്പോൾ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്രിസ്റ്റിൻ ഹൈജൻസ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടണും തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റിൻ ഹൈജൻസുമാണ്. അപ്പം മൂന്ന് പേരുകളിലുള്ള നമ്മൾ പഠിച്ചത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ കണ്ടെത്തിയത് ടാക്കിയോൺസ് ആണെന്ന് കണ്ടെത്തിയത് ഇ സി ജി സുദർശനാണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടനാണ് കണ്ടെത്തിയത്. തരംഗ സിദ്ധാന്തം കണ്ടെത്തിയത് ക്രിസ്റ്റിൻ ഹൈജൻസ് ആണ്. ദൃശ്യ പ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. തരംഗദൈർഘ്യം കൂടിയത്, ആവൃത്തി കുറഞ്ഞതുമായ നിറം ഏതാണ്? ചുവപ്പ്. ചുവപ്പിന് ആവൃത്തി കുറവാണ്, എന്നാൽ തരംഗദൈർഘ്യം കൂടുതലാണ്. ഇനി നേരെ ഓപ്പോസിറ്റ്, തരംഗദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ നിറം ഏതാണ്? വയലറ്റ് ആണ്. ചുവപ്പും വയലറ്റുമാണ് നിറങ്ങൾ. ചുവപ്പ് എന്ന് പറയുന്നത് തരംഗദൈർഘ്യം കൂടുതൽ, ആവൃത്തി കുറഞ്ഞത്. വയലറ്റ് എന്നത് തരംഗദൈർഘ്യം കുറഞ്ഞത്, ആവൃത്തി കൂടിയതുമാണ്. പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ. അപ്പം ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പച്ച, നീല, ചുവപ്പ്. പച്ച, നീല, ചുവപ്പ്. ഇനി പെയിൻറ്റിൽ അല്ലെങ്കിൽ പിഗ്മെൻസിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, മഞ്ഞ, നീലയാണ്. ചുവപ്പ്, മഞ്ഞ, നീല എന്നിവയാണ് പെയിൻറ്റിലെ പ്രാഥമിക വർണ്ണങ്ങൾ. അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ സിയാൻ, മജന്ത, മഞ്ഞ, കറുപ്പ് എന്നിവയാണ്. അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ സിയാൻ, മജന്ത, മഞ്ഞ, കറുപ്പ് എന്നിവയാണ്. ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. പെയിൻറ്റിലെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, മഞ്ഞ, നീല. അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ സിയാൻ, മജന്ത, മഞ്ഞ, കറുപ്പ്. മഴവില്ലിലെ സപ്തവർണ്ണങ്ങളിൽ ഏറ്റവും പുറത്ത് കാണുന്നത് ചുവപ്പ്, ഏറ്റവും അകത്ത് കാണുന്നത് വയലറ്റ്, നടുക്ക് പച്ചയാണ്. ഇത് ഓർത്ത് വയ്ക്കണം. ഇപ്പം മഴവില്ലിലെ വർണ്ണങ്ങളിൽ ഏറ്റവും പുറത്ത് കാണുന്നത് ചുവപ്പാണ്, ഏറ്റവും അകത്തായിട്ട് കാണുന്നത് വയലറ്റാണ്, നടുക്കായിട്ട് കാണുന്നത് പച്ചയാണ്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ എന്നീ പ്രതിഭാസങ്ങൾ കാരണമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. മഴവില്ല് ഉണ്ടാകുന്നതിന് ഉള്ള പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ. മഴവില്ല് എപ്പോഴും സൂര്യൻ്റെ എതിർദിശയിലാണ് കാണപ്പെടുന്നത്. മഴവില്ല് എപ്പോഴും സൂര്യൻ്റെ എതിർദിശയിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. പ്രഭാതത്തിൽ പടിഞ്ഞാറ് ദിശയിലും ഉച്ചയ്ക്ക് ശേഷം കിഴക്കു ഭാഗത്തുമാണ് മഴവില്ല് കാണുന്നത്. ഇപ്പം പ്രഭാതത്തിൽ സൂര്യൻ എവിടെയായിരിക്കും? കിഴക്കായിരിക്കും. ഇല്ല, അങ്ങനെയാണെങ്കിൽ മഴവില്ല് എവിടെയായിരിക്കും? പടിഞ്ഞാറ് ദിശയിലായിരിക്കും കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം
നേരെ ഓപ്പോസിറ്റ്. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണം ഉണ്ടാകുന്നു. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ദ്വിതീയ വർണ്ണം. പച്ച, ചുവപ്പ് എന്നിവ ചേർന്നാൽ മഞ്ഞൾ ലഭിക്കുന്നു. പച്ചയും നീലയും ചേർന്നാൽ സിയാൻ, നീലയും ചുവപ്പും ചേർന്നാൽ മജന്തയും ഉണ്ടാകുന്നു. ഇപ്പൊ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ദ്വിതീയ വർണ്ണം എന്ന് പറയുന്നത്. പച്ചയും ചുവപ്പും ചേർന്നാലാണ് നമുക്ക് മഞ്ഞ ലഭിക്കുന്നത് അല്ലേ. പച്ചയും നീലയും ചേർന്നാൽ സിയാന്, നീലയും ചുവപ്പും ചേർന്നാൽ മജന്ത. ഇനി നമ്മൾ നോക്കുന്നത് പ്രകാശ പ്രതിഭാസങ്ങളാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പ്രകാശ രശ്മികൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഇത് കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ ആൽബർട്ട് ഐൻസ്റ്റീൻ 1921 ഭൗതികശാസ്ത്ര നോബലിന് അർഹനായി. 1921 ഭൗതികശാസ്ത്ര നോബലിന് ആൽബർട്ട് ഐൻസ്റ്റീൻ അർഹനായത് കാരണം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകി. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്താണ്? പ്രകാശരശ്മികൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അടുത്തത് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൻ. സമന്വിത വർണ്ണങ്ങൾ അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സമന്വിത വർണ്ണങ്ങൾ അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. മഴവെല്ല് ഉണ്ടാകുന്നത് പ്രകീർണനം മൂലമാണ്. ധവള പ്രകാശത്തെ ഘടക വർണ്ണങ്ങളായി വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. അപ്പൊ ധവള പ്രകാശത്തെ ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൻ എന്താണ്? സമന്വിത വർണ്ണങ്ങൾ അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൻ. ധവള പ്രകാശത്തെ ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ. അടുത്തത് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്. അന്തരീക്ഷത്തിലെ പൊടിപടലത്തിൽ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. ആകാശം നീല നിറത്തിൽ കാണുന്നതിന് കാരണം എന്താണ്? വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണുന്നതിന് കാരണം എന്താണ്? വിസരണം. ആകാശം നീല നിറത്തിൽ കാണുന്നതിന് കാരണം വിസരണം. അടുത്തത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷനിൽ ദൃശ്യാനുഭൂതി കണ്ണിൽ തങ്ങി നിൽക്കുന്നത് 16/1 സെക്കൻഡ് മാത്രമാണ്, 1/16. പെർസിസ്റ്റൻസ് ഓഫ് വിഷനിൽ ദൃശ്യാനുഭൂതി കണ്ണിൽ തങ്ങി നിൽക്കുന്നത് 16/1 സെക്കൻഡ് സമയമാണ്. 16/1 സെക്കൻഡ് സമയമാണ്. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ദൃശ്യാനുഭൂതി പെർസിസ്റ്റൻസ് ഓഫ് വിഷനിൽ ദൃശ്യാനുഭൂതി കണ്ണിൽ തങ്ങി നിൽക്കുന്നത് 16/1 സെക്കൻഡ് മാത്രമാണ്. അടുത്തത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇത് അങ്ങനെ തന്നെ ചോദിക്കാം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം. അടുത്തത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ്. മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക എന്ന പ്രതിഭാസം പ്രകാശത്തിൻ്റെ ഏത് പ്രവർത്തനം മൂലമാണ്? പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം മൂലമാണ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം കാണപ്പെടുന്നത്. അടുത്തത് ഡിഫ്രാക്ഷൻ ആണ്.
സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്നാല് സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കള്, അധാര്യ വസ്തുക്കളും പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കള്, സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. കോമ്പാക്ട് ഡിസ്കിലെ വർണ്ണരാജി, നിഴലുകളുടെ അരിക് ക്രമരഹിതമായി കാണുന്നത്, സൂര്യന് ചുറ്റുമുള്ള വലയം, ഇതെല്ലാം ഡിഫ്രാക്ഷൻ മൂലമാണ്. അപ്പം കോമ്പാക്ട് ഡിസ്കിലെ വർണ്ണരാജി എന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നത് എന്തു മൂലമാണ്? ഡിഫ്രാക്ഷനാണ്. നിഴലുകളുടെ അരിക് ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു, നിഴലുകളുടെ അരിക് ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു, കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. സൂര്യന് ചുറ്റുമുള്ള വലയം, ഇതെന്താണ്? ഡിഫ്രാക്ഷൻ മൂലമാണ്.